എനിക്ക് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള തോന്നിയ ഒരു മരുന്ന്, ഓവർനൈറ്റിൽ ഇതൊക്കെ ചത്തുപോകുന്ന ഒരു മരുന്ന് ഡോക്ടർ എനിക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഡോക്ടർ പറയണത് അത് യൂസ് ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളി റോങ്ങാന്നല്ല പറയുന്നത്, പുള്ളി അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സാണ് പറയുന്നത്. അത് ഭയങ്കര ഹാംഫുള്ളാണ് കാറ്റിന്. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് പറയാം. നമുക്ക് ഈ എക്സ്റ്റേണലുള്ള പാരസൈറ്റ്സിനെ കളയുന്നതിൽ മുൻപ് നമ്മൾ ഇൻറ്റേർണൽ പാരസൈറ്റിന് കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവാമിങ് മരുന്നുകളുണ്ടല്ലോ. ഈ ഡിവാമിങ് മരുന്നുകളിൽ നല്ല ക്വാളിറ്റിയുള്ള പല കമ്പനി മരുന്നുകളും എക്സ്റ്റേണൽ പാരസൈറ്റിനെ കൂടി ഫൈറ്റ് ചെയ്യുന്ന ഒരു ഒരു ഏജൻ്റായിട്ട് കാണാം നമുക്ക്. സാധാരണ ചെറിയ കാൻവാം പോലുള്ള മരുന്നിൽ അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ സൈഡിൽ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ടാവും ഇത് എക്സ്റ്റേണൽ പാരസൈറ്റിന് കൂടി ഹെൽപ്ഫുൾ ആണെന്ന്. ദാറ്റ് ഡസ് മീൻ എല്ലാം പോകുന്നല്ല, പക്ഷെ കുറച്ച്. അപ്പോൾ തുടക്കക്കാർ അല്ലെങ്കിൽ പൂച്ചനെ വളർത്തുന്നവർ എക്സ്റ്റേണലായിട്ട് പേനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആദ്യം മുതലേ തുടങ്ങുക. ഡിവാമിങ് ചെയ്യുന്ന മരുന്ന് മുതൽ നല്ലത് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് അത് വായിക്കുക നമ്മൾ വാങ്ങുമ്പോൾ. ഡിവാമിങ് ശരിക്കും വേറൊരു ടോപ്പിക്കാണ്, ആണ് ഇതിൽ പറഞ്ഞാൽ. പക്ഷെ ഇതിൽ ഈ ടോപ്പിക്കിൽക്ക് അത് കണക്ഷനാണ്. അതായത് ഡിവാമിങ് ചെയ്യുന്ന മരുന്നിൽ എക്സ്റ്റേണൽ പാരസൈറ്റിന് കൂടി ഹെൽപ്പ് ചെയ്യുന്ന മരുന്നുകളുണ്ട്. അപ്പോൾ അവിടെ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് കണ്ടുവരുന്നത് ഈര്, നമ്മുടെ തലയിൽ കാണുന്ന ഈര് പോലത്തെ വളരെ വെള്ള കളറിൽ ലൈറ്റായിട്ടുള്ള മൂവ് ചെയ്യാത്ത സ്റ്റിക്ക് ചെയ്തിട്ട് ഹെയറിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്ന ഈരുകളെ നമുക്ക് കാണാം. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് പേന് പോലെ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ പോകുന്ന പേന് പോലത്തെ കാണാം. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ചെവിമ്മലും കണ്ണിൻ്റെ ഭാഗത്തും ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം. കോഴിക്കൊക്കെ ഉണ്ടാകുന്ന ചെള്ളില്ലേ, അതുപോലത്തെ ചെള്ളായിട്ട് കാണാം. പിന്നെ നമുക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത അവരുടെ എഗ്ഗുകൾ ഉണ്ടാവും അതിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോവുക അല്ലെങ്കിൽ ആരെടുത്തോ ആണ് പെടുത്താൻ പറ്റും, കാരണം അതിനും ജീവനുള്ളതാണ് ഓൾറെഡി. അപ്പോൾ അതും ഇതിൽ പെട്ട ഒരു ഐറ്റമാണ് ഡാൻഡ്രഫ്. അപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് അല്ല ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ചിലപ്പോൾ അവർ കറക്റ്റ് പറഞ്ഞു കൊടുക്കും. പക്ഷേ ഇവൻ ഞാൻ എനിക്ക് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള തോന്നിയ ഒരു മരുന്ന്, ഓവർനൈറ്റിൽ ഇതൊക്കെ ചത്തുപോകുന്ന ഒരു മരുന്ന് ഡോക്ടർ എനിക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഡോക്ടർ പറയണത് അത് യൂസ് ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളി റോങ്ങാന്നല്ല പറയുന്നത്, പുള്ളി അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സാണ് പറയുന്നത്. അത് ഭയങ്കര ഹാംഫുള്ളാണ് കാറ്റിന്. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് പറയാം. ഫസ്റ്റ് തുടക്കം മുതൽ ഇതിനെ മാറ്റാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ ആദ്യം ഒന്ന് പറഞ്ഞു തരാം. ഒരു പൗഡർ, ടിക്ടോക്സ് പോലുള്ള പൗഡർ, അത് ടിക്ടോക്സ് ലിക്വിഡും ഉണ്ട് പൗഡറും ഉണ്ട്. അപ്പോൾ ആ പൗഡർ സ്കിന്നിലിട്ട് കൊടുത്താൽ മതി എന്ന് പറയും. നമ്മളിപ്പോൾ സാധാരണ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ടാണ് ചോദിക്കുന്നത്, ചേട്ടാ നമ്മൾ പൂച്ചയുടെ മേലിൽ പെയിനുണ്ട്, അപ്പോൾ എന്തെങ്കിലും മാറ്റാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അപ്പോൾ അവരൊരു പൗഡർ എടുത്തു തരും. ഈ പൗഡറും നോട്ടിക്സും ഉണ്ട്, ഉണ്ട്. അപ്പോൾ കുറേ പേരിൽ വരുന്നുണ്ട്, നമ്മൾ അന്ന് മേടിച്ച നോട്ടിക്സ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സാധനം ഇട്ട് കൊടുക്കുമ്പോൾ പോവെന്ന് വെച്ചാൽ പോവും, പക്ഷേ ഇതിൻ്റെ എഗ്ഗുകളൊന്നും നശിക്കണില്ല. ഒരു 50% പോവും, പക്ഷേ നമുക്ക് ഫുള്ളായിട്ട് ക്യൂർ ചെയ്യാൻ പറ്റണില്ല. രണ്ടാമത്തെ ടിക്ടോക്സ് ലിക്വിഡ്, അത് പെട്രോളിയം പ്രൊഡക്റ്റാണ്. അത് ഭയങ്കര നമ്മൾ കൈമലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒരു ഗ്യാസ് പോലെ ഫീൽ ചെയ്യും, റിസ്കി ഫാക്ടറിയുള്ള സാധനമാണ്. അതെന്താ ഉപയോഗം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കാറ്റിന് 10 ml എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് അത് കുളിപ്പിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ തേച്ച് പിടിപ്പിച്ച് ലിക്ക് ചെയ്യാൻ സമ്മതിക്കാതെ നമ്മൾ വാഷ് ചെയ്ത് കളയുക. അവിടെയും ഒരു 50% പോകുന്നുള്ളൂ. അതിൻ്റെ എഗ്ഗും പിന്നെ അതിൽ തന്നെ ഫ്ലൈസ് ഉണ്ടാവും. അവർ ഇത് വരും, ഇതിൻ്റെ സ്മെല് അടിക്കുമ്പോഴേക്കും ചാടി ചാടിയിട്ടല്ലേ എവിടെയെല്ലാം പോകും, നമ്മുടെ ഡ്രസ്സിൽ തന്നെ കയറിയിരിക്കും. പിന്നത്തെ ഓപ്ഷൻസ് എന്ന് പറയണത് റെഗുലറായിട്ട് വാഷിങ് എന്നൊക്കെ പറയുന്ന മെത്തേഡ് തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് ഓവർനൈറ്റിൽ ക്യൂർ ചെയ്യാൻ പറ്റുന്നത് സ്പോട്ടോൺ മാത്രമാണ്. സ്പോട്ടോൺ വൈഡ്ലി നമ്മളെ കേരളത്തിലും ഇന്ത്യയിലും കുറച്ച് മുൻപ് വരെ ഉപയോഗിച്ചിരുന്നില്ല, അതിൻ്റെ റിസ്കി ഫാക്ടർ ആലോചിച്ചിട്ട്. കാരണം ഈ സ്പോട്ടോണിൻ്റെ ആകെ ഇത്രയും പോകുന്ന ഒരു ഒരു 1 ml പോലും ഇല്ല അതിൽ, 1/4 ml ഒരു ലിക്വിഡാണ് അതിലുണ്ടാവുക. അത് കാറ്റിൻ്റെ പെരടിയിൽ നിൽക്കാൻ പറ്റാത്ത ഭാഗത്തേക്കാണ് ഇറ്റിച്ച് കൊടുക്കേണ്ടത്, സ്കിന്നിൽ, ഹെയറിലല്ല. അപ്പോൾ ഈ സംഭവം ഇറ്റിച്ച് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ചാൻസിൽ ഇത് ലിക്ക് ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ കാറ്റ് ചത്തുപോകാനുള്ള ചാൻസ് വരെ ഉണ്ട്. ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ് ഇവിടെ. ഒരിക്കലും ഇതൊരു പ്രിഫർ ചെയ്യണില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ
മറ്റുള്ളവർ ചെയ്യുന്നത് തെറ്റാന്നുള്ളതല്ല, എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ്. ഇതിന് അതിൻ്റെതായിട്ടുള്ള കാരണം, നമ്മളെ നാട്ടില് വെറ്റിനറി, അത് ക്യാറ്റ്സ് ആയിക്കോട്ടെ, ഡോഗ്സും ക്യാറ്റ്സും ഒക്കെ ഒന്നുകൂടി ഉണ്ടെങ്കിലും മറ്റുള്ള വെറ്റിനറി ഒരുപാട് ഡെവലപ്പ് ആവാനുണ്ട്. അത് വളരെ സത്യമായിട്ടുള്ള, പ്രത്യേകിച്ച് ബേഡ്സിന്റെ ഒക്കെ കേസിൽ. അപ്പോ ഇത്തരം കേസുകൾ ഓരോ ബ്രീഡേഴ്സ് ആണ് അവരെ ചോയ്സ് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഇത് എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ്. ഇനി ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തയിൽ ആരും എടുക്കരുത്. ഏത് മെഡിസിൻ അതിന്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്, വിപരീത ഫലങ്ങളും ഉണ്ട്. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്തുകഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരിക്കലും തെറ്റായിട്ടുള്ള ധാരണയിൽ എടുക്കരുത്. ഇപ്പൊ നമ്മള് കൺസൾട്ട് ചെയ്തിരുന്ന സാറ് ഡോക്ടർ പുള്ളി ഒരു സീനിയർ സർജൻ ആണ്. പക്ഷെ പുള്ളി ഒരു വട്ടം പോലും എന്റെ അടുത്ത് ഈ സ്പോട്ട് ഓൺ ചെയ്യണമെന്ന് റെഫർ ചെയ്തിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ റിസ്കി എല്ലാവരും ഇതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് വരുന്നു. ഭയങ്കര താരുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ടിക്സ് ഉണ്ട്, എന്താണ് മരുന്ന് എന്ന് പറയുന്ന ഒരാൾക്ക് സ്പോട്ട് ഓൺ കൊടുത്താ പിറ്റേ ദിവസം ഒന്നും സാറ് തന്ന മരുന്ന് വന്നിട്ട് അല്ല, അത് ഒരിക്കലും ഡോക്ടറെ നമുക്ക്, കാരണം അതാണ് നമ്മളെ നാട്ടിലെ അവസ്ഥ. അതാണ് കേൾക്കുന്നത് പ്യുവറായിട്ട് കേൾക്കും, എങ്ങനെ അത് ഉപയോഗിക്കണമെന്ന് അറിയണ്ടാവില്ല. എന്നിട്ട് സാർ എന്ന മരുന്ന് വെച്ച് ഞങ്ങളെ പൂച്ച ചത്തുകൊണ്ട് അവിടെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ വളരെ വ്യക്തമായിട്ട് കാര്യം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിന്റെ ഒരു വീഡിയോ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം, സ്പോട്ട് ഓൺ ചെയ്യുന്ന. അതെങ്ങനെ ചെയ്യാം, അത് ചെയ്യുമ്പോൾ നമുക്ക് കോളർ ടൈ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അത് ലിക്ക് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. 10 മിനിറ്റ് കൊണ്ട് അത് വേപ്പറൈസ് ആയി പോവും. 10 മിനിറ്റ് ആണ് ആ റിസ്കി ടൈം. ഈ റിസ്ക് ഉള്ളതുകൊണ്ടാണ് ഡോക്ടർ നമ്മളുടെ എല്ലാവർക്കും ആ ഒരു എന്താ പറയുക, ടെക്നിക്കൽ സ്കിൽ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഡോക്ടർ റെഫർ ചെയ്യാത്തത്. പുള്ളി ചിലപ്പോൾ ചെയ്ത് തരുമായിരിക്കാം. പിന്നെ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്, ഇത് സഡനായിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്ന ഒരു മരുന്നാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള കാറ്റുകൾ ഉള്ളിടത്ത് ഇതിന് ചെയ്യാൻ പാടില്ല. കാരണം ഈ ഒരു കാറ്റിന് നക്കാൻ പറ്റാത്ത ഒരു ഏരിയ ആണെന്ന് വെച്ചിട്ട് മറ്റുള്ള കാറ്റുകൾക്ക് നക്കാൻ പറ്റാത്ത ഏരിയ അല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നമ്മൾ സ്പോട്ട് ഓൺ ചെയ്യുന്ന ഒരു ഫീമെയിലാണെങ്കിൽ, ആ ഫീമെയിൽ ഹീറ്റ് ചെയ്തിട്ട് ഹീറ്റായിരിക്കുന്ന ഫീമെയിലാണെങ്കിൽ ആൺപൂച്ച കയറി ക്രോസ് ചെയ്യുമ്പോൾ ആദ്യം കടിക്കുക എവിടെയാണ്? പെരടിയിൽ. ഈ സ്പോട്ട് ഓൺ ചെയ്യുന്നതും പെരടിയിലാണ്. അപ്പോൾ ചെയ്തിട്ട് 10 മിനിറ്റിൻ്റെ ശേഷം, അല്ലെങ്കിൽ 1 മണിക്കൂറിന് 2 മണിക്കൂറിൻ്റെ ആ മരുന്ന് ചിലപ്പോൾ ക്വാളിറ്റി കുറഞ്ഞത് വേപ്പറൈസ് ആവാൻ ടൈം എടുക്കുന്ന മരുന്നാണെങ്കിൽ, ഈ മെയിൽ വന്നിട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെരടിയിൽ കടിക്കുമ്പോൾ തീർച്ചയായിട്ടും മെയിലിൻ്റെ വായൽ പോവും, മെയിൽ ചത്തുവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കോളനിയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരെണ്ണത്തിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പാടില്ല ഒന്നാമത്തെ കേസ്. കാരണം അതിലുള്ളത് ഫ്ലൈസ് ഉണ്ടെങ്കിൽ ചാടിയിട്ട് അപ്പുറത്തേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരുപാട് കാറ്റുകൾ ഉണ്ട് വെച്ചെങ്കിൽ ഓരോ കേജിൽ സെപ്പറേറ്റ് ചെയ്തിട്ടിട്ട്, അല്ലെങ്കിൽ ഓരോ റൂമിൽ സെപ്പറേറ്റ് ചെയ്തിട്ടിട്ട് എല്ലാത്തിനും ഒരേ സമയത്ത് സ്പോട്ട് ഓൺ ചെയ്ത് കൊടുക്കുക. മറ്റുള്ള കാറ്റുകളെ അടുപ്പിക്കാണ്ടിരിക്കുക. കോളർ ടൈ മസ്റ്റായിട്ട് ഉപയോഗിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ 1 മണിക്കൂറെങ്കിലും കോളർ ടൈ ഇട്ട് കൊടുക്കുക. 10 മിനിറ്റാണ് പറയുന്നതെങ്കിലും ഈ പറഞ്ഞ പോലെ വേപ്പറൈസ് ചെയ്യാൻ ആവാനുള്ള സമയം കുറവാണെങ്കിൽ ചിലപ്പോൾ വീണ്ടും നക്കാൻ. ഇപ്പോൾ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ, നമ്മൾ ഒരു ഡോക്ടർമാരും പുറത്തുള്ള ഡോക്ടർമാരുടെ വീഡിയോസ് കണ്ടിട്ടാണ് നമ്മളിത് എങ്ങനെയാണ് ചെയ്യുക എന്ന് പഠിച്ചത്. അപ്പോൾ അവർ ഒരിക്കൽ പോലും ഈ പെരടിയിലല്ലാതെ വേറെ എവിടെയും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. എന്ന് വെച്ചാൽ അവർക്കറിയാം അതിൻ്റെ റിസ്കി ഫാക്ടർ എത്രയുണ്ടെന്ന്. നമ്മുടെ നാട്ടിലുള്ള പല ബ്രീഡർമാരും അല്ലാത്തവരും ചെയ്യുന്നൊരു കാര്യം, പെരടിയിലും ചെയ്യും, മുതുകിലും ചെയ്യും, വാലിൻ്റെ ഈ തുടക്കത്തിലും ചെയ്യും സ്പോട്ട് ഓണ്. അത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർക്കറിയില്ല ഈ പെരടിയിൽ മാത്രം ചെയ്താൽ ഈ എൻഡ് വരെ അതിൻ്റെ എഫക്റ്റ് കിട്ടുമെന്ന്. ഇവർ വിചാരിക്കുന്നത് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മാത്രം കിട്ടും, നടുവിൽ ചെയ്ത നടുവ് വെള്ളം കിട്ടും, ഇവിടെ ചെയ്ത് തണ്ടലിൻ്റെ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗത്തും കിട്ടും. അങ്ങനെയൊന്നുമല്ല, ഒറ്റ ഭാഗത്ത് ചെയ്താൽ മതി. ഇവിടെ ഒക്കെ ചെയ്യുന്നതിൻ്റെ റിസ്ക് എന്താണെന്ന് വെച്ചാൽ, ഈ കാറ്റുകൾ ഇങ്ങനെ ഇരുന്നിട്ട് ആ ഭാഗമൊക്കെ സുഖമായിട്ട് നക്കും. ഈ നക്കാൻ പാടില്ലാത്ത ഇവിടെ മാത്രം ചെയ്യാൻ പാടുള്ളൂ. കാരണം അതിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും. ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ ചിലപ്പോ ഇതിന് വയ്യാണ്ട് പനിയൊക്കെ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. എന്നാ പോലും ഇതിന്റെ റിസർച്ച് നടത്തുന്ന ആൾക്കാർ പറയുന്നത് ഇതിന്റെ സൈഡ് എഫക്ട് എന്താന്ന് വെച്ചാൽ ലിക്ക് ചെയ്താൽ ഇൻസ്റ്റന്റ് എത്ത് തന്നെ. ഒരുപാട് എക്സ്പെൻസീവ് ഉള്ള മെഡിസിൻസ് ഉണ്ട്. അതിലുപരി സാധാരണ ലോക്കൽ ഇത്തരത്തിലുള്ള എക്സ്റ്റേണൽ പാരസൈറ്റ് കളയാൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒന്നുകൂടി അഫോർഡബിൾ ആയിട്ടുള്ളത് മെത്തേഡ് ഇത് തന്നെ ഉള്ളൂ, സ്പോട്ട് ഓൺ ആണ്. ആ ഇത് തന്നെ ഉള്ളൂ. നമുക്ക് മറ്റുള്ള ഇപ്പോൾ സ്പോട്ട് ഓണിന് 165 രൂപ മുതൽ ഒറ്റ കാറ്റിന് ചെയ്യാനുള്ളത്. ഈ 165 കിട്ടണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, ഇവിടെ ഒന്നും കിട്ടാൻ ചാൻസ് കുറവാണ്. പൊതുവിൽ നമുക്ക് എല്ലായിടത്തും കാണുന്നത് ഒരു 250-270 രൂപയാണ് ഒരു കാറ്റിന് ചെയ്യാനുള്ള പ്രൈസ് വരുന്നത്, ഒരൊറ്റ എണ്ണം.
അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതിൻ്റെ കണ്ടൻറ് എത്ര ഉണ്ട് നോക്കുക. 0.5 ml ആണ് നോർമലി എല്ലാ സ്പോട്ടുകൊണ്ടും വരുന്നത്. അതിൽ ചില കാറ്റ് ചിലത് ഡോഗ്സിന് വരുന്നുണ്ട്, അതാകുമ്പോൾ 0.65 ml ഉണ്ടാവും. ഈ ഡോഗ്സിൻ്റെ വാങ്ങിയിട്ട് ഡോഗ്സിൻ്റെത് അപ് ടു 10 kg വരെയാണ് അതിൻ്റെ സ്ട്രെങ്ത് ഉള്ളത്. അപ്പോൾ അത് വാങ്ങിയിട്ട് നമുക്ക് രണ്ട് കാറ്റിന് ഉപയോഗിക്കാം. അപ് ടു 10 kg എന്ന് പറയുമ്പോൾ ഒരു കാറ്റിൻ്റെ ഫുൾ റേഡിയസ് ഒക്കെ ആകുമ്പോൾ എന്തായാലും ഒരു കാറ്റിന് അതിൻ്റെ പകുതി 5 kg എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ അത് സ്പെസിഫിക്കേഷൻ നോക്കി എടുക്കുമ്പോൾ നമുക്ക് കാശ് കുറച്ച് ലാഭിക്കാം, സ്പെസിഫിക്കേഷൻ നോക്കാണ്ട് എടുക്കുമ്പോൾ കാശ് ഒരുപാട് ചിലവാകും. അപ്പോൾ 0.5 ml ആണ് കോമൺ എങ്കിലും 0.65 ml ഡോഗ്സിന് വരുന്നുണ്ട്. അത് വാങ്ങിയിട്ട് നമുക്ക് രണ്ട് കാറ്റിന് കൊടുക്കാൻ പറ്റും. ഫ്ലൈസിനൊന്നും നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ഇല്ല എന്നായിരിക്കും, പ്രോപ്പറായിട്ട് നമ്മൾ അവരെ ക്ലിയർ ഔട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങളാണ് ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ. അതായത് ഇപ്പം ഞാൻ കണ്ടുവന്നതുള്ളത് സാധാരണ ഒരു കാറ്റ് ഡെലിവറി ആവാൻ പോകുമ്പോൾ, ഒരു ഫീമെയിൽ കാറ്റാണ്, അവൾ പ്രഗ്നൻ്റ് ആണ്, പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഡെലിവറി ആവുന്നതിൻ്റെ കുറച്ച് ദിവസം മുൻപ് അതിന് സ്പോട്ട് ഓൺ ചെയ്യാം. ചെയ്യാതിരുന്നാൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങളാവും, കുഞ്ഞുങ്ങൾക്ക് 4 ദിവസം കഴിയുമ്പോൾ ഹെയർ കുറച്ചും കൂടിയും വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് നേരെ അവർക്ക് ട്രാൻസ്ഫർ ആവും. അപ്പോൾ കുഞ്ഞുങ്ങളിലും ഈ ടിക്സ് വന്നു കഴിഞ്ഞാൽ, ഈ ടിക്സിനൊരു പ്രശ്നമുണ്ട്, ഇവർ ബ്ലഡ് വലിച്ച് കുടിച്ചുകൊണ്ടേയിരിക്കുക, ഈ പേന് പോലത്തെ കേട്ടാ, അത് ബ്ലഡ് ഫുള്ള് വലിച്ചു കുടിക്കും, എന്നിട്ട് അത് റീസൈക്കിൾ ചെയ്യും, അത് ദഹിക്കും. അപ്പോൾ ഒരു കറുപ്പ് വേസ്റ്റായിട്ട് സ്കിന്നിലടിയും. ഈ വേസ്റ്റ് ബ്ലഡാണെന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ഐഡിയേ ഉള്ളൂ, ഒരു തുള്ളി വെള്ളം എടുത്തിട്ട് ആ കറുപ്പ് അവരെ ഒരു വെള്ള കാറ്റാണെങ്കിൽ അവരെ മേല് ഇതൊഴിച്ചിട്ട് ഒന്ന് തടവി കഴിഞ്ഞാൽ ഈ വെള്ള കാറ്റ് റെഡ് കളറാവും, ബ്ലഡിൻ്റെ കളറാവും. എന്നുവെച്ചാൽ ഇവർ എര പോലെയാണ്, എര മണ്ണിങ്ങനെ തിന്ന് നിന്നിട്ട് അത് വേസ്റ്റായി കളയുന്നു. അതേപോലെ തന്നെ ഇത് ബ്ലഡ് കുടിച്ചിട്ട് അത് വേസ്റ്റാക്കി കളയുന്നു. അപ്പോൾ ഈ കാറ്റ് ഈ ടിക്സ് ഉണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ ഒരിക്കലും നന്നാവില്ല, ഇവർ ഗെയിൻ ആവില്ല, വെയിറ്റ് ഗെയിൻ ആവില്ല, ഇവർ ഇങ്ങനെ ചെറുതായി 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 പോകുന്നേ ഉള്ളൂ, അത് മരണത്തിലേക്ക് കാരണമാകുന്നു. അഡൽസിൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഈ ടിക്സ് വരുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ അവർ അവരുടെ നഖം വെച്ചിട്ട് തന്നെ മാന്തും, മാന്തുമ്പോൾ മുറിയാവും, മുറിയായാൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല വെച്ചെങ്കിൽ അത് പഴുപ്പാവാനുള്ള ചാൻസ് ഉണ്ട്, സ്കിൻ ഡിസീസസ് കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവൈലബിൾ സിറ്റുവേഷനിൽ ഒരു അഫോർഡബിൾ ആയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ടിക്സും പ്ലൈസും കളയാനുള്ള ഒരു മെത്തേഡ് അറിയാമെങ്കിൽ സ്പോട്ട് ഓൺ ചെയ്യുക, അറിയില്ലെങ്കിൽ അറിയാവുന്നവരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് സ്പോട്ട് ഓൺ ചെയ്യിക്കുക. അതാണ് ഏറ്റവും, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇനി പേഴ്സണലായിട്ട് അൽത്താഫിനെ കോൺടാക്ട് ചെയ്യാം, ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ടിക്സും പ്ലൈസും ഒക്കെ ക്ലിയർ ചെയ്യാന്നുള്ളതാണ് അൽത്താഫിനോ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി അത് പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് അറിയണം ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, വേറൊരു വീഡിയോയില് ഈ സ്പോട്ട് ഓൺ എങ്ങനെ നമുക്ക് ക്യാച്ചിന് ഹാംഫുൾ ആവാത്ത രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം, എങ്ങനെ അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ വൈകാണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടുകൾ ഒക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക, സംശയങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ അൽത്താഫിനോക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.